വെൽക്കം ബാക്ക് ടു ഈസി കുക്കിംഗ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കോൺ ഷവർമ കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് ടേസ്റ്റും. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് വൈറ്റ് ഓണിയൻ ചേർക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാട്ടോ. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മയോണീസ് ആണ്. അപ്പോൾ നമുക്ക് മയോണീസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് രണ്ട് മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് പീസ് വെളുത്തുള്ളി ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സ്പൂൺ വിനേഗർ ചേർക്കാം. ഒരു ചെറിയ കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, അതിൽ നിന്നും കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. ഇതുപോലെ ഒരു മൂന്ന് പ്രാവശ്യമായി ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മയോണീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള ചെറിയ കപ്പ് സൺഫ്ലവർ ഓയില് ഞാൻ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു നാല് സ്പൂൺ മയോണീസ് മസാലയിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കോൺ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രൗൺ പാർട്സ് ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു ബ്രെഡ് എടുത്ത് അതൊന്ന് പരത്തിയെടുക്കാം. ഞാനിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ പരത്തി വെച്ചിട്ടുള്ള ബ്രെഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ബ്രെഡ് ഇതുപോലെ മടക്കിയെടുത്ത് അതിൻ്റെ അരികുകളൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ബ്രെഡ് ഡ്രൈ ആകുമ്പോൾ നമ്മൾ പരത്തുമ്പോഴേക്ക് മുറിഞ്ഞു പോവും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ബ്രെഡ് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആകുകയും പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാനും പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് നമുക്ക് കോൺ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ മുട്ട ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, അത് ബ്രഷ് ഉപയോഗിച്ച് ബ്രെഡിലൊന്ന് നന്നായി പുരട്ടിക്കൊടുക്കാം. ഇനി ആ ബ്രെഡ് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ മുട്ടയിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ കട്ട പിടിക്കും, ഒരുപാട് മുട്ടയുടെ ആവശ്യം വേണ്ടിവരും. ഇങ്ങനെ ആവുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. എനിക്ക് കുറച്ച് നല്ലതായി തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്.
എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നായി ഇട്ടു കൊടുക്കാം. ലഭിക്കുന്നതാണ്. ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.